ഹല്ലേലൂയാ കർത്താവേ യേശുവിന്റെ കൃപയും സാന്നിധ്യവും എപ്പോഴും നമ്മുടെ ജീവിതത്തിനെ കൂട്ടായിരിക്കട്ടെ ഏറെ ആനന്ദത്തോടെ ദൈവവചനത്തിനു മുൻപിൽ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം പകർന്നു നൽകുന്ന വചനം പ്രത്യാശ നൽകുന്ന ദൈവത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം 15 അധ്യായം 13 തിരുവചനത്തിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ ഈ തിരുവചനം ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അഭിഷേകമായി വെളിപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലേക്കും അത് മാംസം ധരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ ആനന്ദത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മോട് പറയുകയാണ് നമ്മുടെ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണ് ഈ കാലഘട്ടത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യാശ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ഇന്ന് അനേകർ ഇപ്രകാരം പങ്കുവെക്കാറുണ്ട് ഞങ്ങൾക്കൊന്നിലും പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല ഒന്നിലും പ്രത്യാശിക്കാൻ പറ്റുന്നില്ല കുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അവരുടെ പഠനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ അസ്വസ്ഥതയുണ്ട് ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നവരെ ഒത്തിരിയേറെ പങ്കുവെക്കുന്നുണ്ട് ശുശ്രൂഷ മേഖലകളിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഓ ഇതൊന്നും സംഭവിക്കാൻ പോണില്ല ഒന്നും നടക്കാൻ പോണില്ല ഇതെല്ലാം വ്യർത്ഥമായി പോയല്ലോ എന്ന് വിചാരിച്ച് മനസ്സുമടത്ത് പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരുപാട് ശുശ്രൂഷകരെ ഈ കാലയളവിൽ കണ്ടുമുട്ടുവാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ തലങ്ങളിലും ഈ വിധത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി വെളിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ വചനം പറയുന്നു നമ്മുടെ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമത്രേ ഹല്ലേലൂയ ഇത് എത്രമാത്രം വലിയ ആനന്ദം നൽകുന്ന ഒരു വാക്തത്വമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മൾ എന്തിനാ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രത്യാശ എന്തിലാണ് ഈ ലോകത്തിലാണോ ഈ ലോകം നൽകുന്ന ഇമ്പകരമായ വാക്തത്വങ്ങളിലാണോ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട് ദൈവമക്കളുടെ പ്രത്യാശ ഈ ലോകമല്ല ഈ ലോകത്തിന് ഇമ്പകരമായ വാഗ്ദാനങ്ങളല്ല സമ്പത്തല്ല നമ്മുടെ തൊഴിലല്ല നമ്മൾ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മക്കളല്ല നമ്മുടെ കുടുംബത്തെ മറ്റു വ്യക്തികളല്ല നമ്മുടെ തൊഴിലല്ല നമ്മുടെ പ്രൊഫഷൻ അല്ല നമ്മുടെ വിദ്യാഭ്യാസമോ ഡിഗ്രികളോ അധികാരമോ അല്ല നമ്മുടെ പ്രത്യാശ കർത്താവായ യേശുവത്രേ പക്ഷെ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 1 വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ അപ്പോസ്തലനായ പൗലോസ് പൗലോസിനിക പറയാണ് നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തു യേശുവാണ് നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ജീവിതങ്ങളിൽ നിരാശയ്ക്ക് സ്ഥാനമില്ല നിരാശയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇന്ന് ഒത്തിരിയേറെ മനുഷ്യര് നിരാശപ്പെട്ട് വേദനിച്ച് സങ്കടപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് കണ്ണുനീരിലും ദുഃഖത്തിലും ദുരിതത്തിലും ആയിരിക്കുന്നതിന്റെ കാരണം അവർ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ അല്ലാത്തത് കൊണ്ട് റോമർ 5:5 പറയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രിയ ദൈവമക്കളെ ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യാശയുടെ ആത്മാവായി ഈ വിധം വേദനിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കുകയാണ് ഈ അഭിഷേകത്തെ നമ്മൾ സ്വീകരിക്കുക ഈ അഭിഷേകത്തെ നമ്മൾ ഏറ്റെടുക്കുക വിശുദ്ധ വചനം പ്രസ്താവിക്കുന്നു പ്രത്യാശ എന്നെയും നിങ്ങളെയും നിരാശരാക്കുന്നില്ല നമ്മുടെ പ്രത്യാശ കർത്താവായ യേശുവ സങ്കീർത്തകനായ ദാവീദ് നമുക്ക് കാണുവാനായിട്ട് കഴിയും 62 സങ്കീർത്തനം 5 വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു ദൈവത്തിൽ മാത്രമാണ്
എനിക്ക് ആശ്വാസം, എൻ്റെ ദൈവമാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്, അവിടുത്തെ മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും പ്രതിബന്ധങ്ങളോ പ്രതികൂലങ്ങളോ വെല്ലുവിളികളോ പരാജയങ്ങളോ തകർച്ചകളോ ദുരിതങ്ങളോ എന്ത് തന്നെ വന്നാലും അവനും അവളും കുലുങ്ങുകയില്ല. വചനം പറയുന്നു, ദാവീദ് അഭിഷേകത്തോടെ വിളിച്ചു പറഞ്ഞു, ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ, അതിനാൽ ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ കുഞ്ഞുനാളിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച പ്രവാചകനായിരുന്നു ഏലിയ. കാരണം തൻ്റെ ദൈവത്തിന് വേണ്ടി അത്ഭുതകരമായ വിധത്തിൽ, അസാധാരണമായ വിധത്തിൽ ശുശ്രൂഷ ചെയ്ത ഒരു വലിയ പ്രവാചകനായിട്ടാണ് ഏലിയ പ്രവാചകനെ വിശുദ്ധ വചനം ചിത്രീകരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തെ വളരെ ശക്തിയോടെ ജനത്തിൻ്റെ മധ്യെ വെളിപ്പെടുത്തിയ പ്രവാചകൻ. ആഹാബ് രാജാവിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ വചനം ധീരതയോടെ വിളിച്ചു പറഞ്ഞവൻ. കാക്കകളിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതൽ പരിപാലന അനുഭവിച്ചറിഞ്ഞവൻ. തൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ആകാശത്തിന് കിളിവാതിലുകളെ അടച്ചവൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാല് ആഹാബ് രാജാവിൻ്റെ രഥത്തിനു മുൻപേ ജസ്രേൽ കവാടം വരെ ഓടിയവൻ. തൻ്റെ അത്ഭുതകരമായ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ദേശത്ത് വ്യാപരിച്ചിരുന്ന വിഗ്രഹ ശക്തികളെ തച്ചുടച്ച് ദൈവജനത്തെ യഥാർത്ഥമായ ദൈവാനുഭവത്തിലേക്ക് നയിച്ചവൻ. ഇങ്ങനെ പോവുകയാണ് ഏലിയ പ്രവാചകൻ. ദൈവത്തെ മഹത്വപ്പെടുത്തിയ തൻ്റെ ശുശ്രൂഷയോട് വെളിപ്പെടുത്തിയ ആ അത്ഭുതത്തിൻ്റെ ശുശ്രൂഷ. എന്നാൽ ഈ വിധത്തിൽ കർത്താവിന് വേണ്ടി നിന്ന, ഇപ്രകാരം ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയ ഏലിയ പ്രവാചകനെ നമ്മോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. രാജാക്കന്മാരുടെ 1:19 നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർമ്മൽ മലമുകളിൽ ഏലിയ തൻ്റെ കർത്താവിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തി ജനത്തെ അത്ഭുതകരമായി യഥാർത്ഥ ആരാധനയിലേക്ക് നയിച്ച ആ സംഭവത്തെക്കുറിച്ചും, ബാലിൻ്റെ പ്രവാചകരെ നശിപ്പിച്ചു കളഞ്ഞ പ്രവൃത്തിയെക്കുറിച്ചും, ഇസ്രായേലിന്റെ രാജാവായ ആഹാബ് തൻ്റെ ഭാര്യയായ ജസബലിനോട് പറയുന്ന രംഗമുണ്ട്. ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ജസബൽ വിളിച്ചു പറഞ്ഞു, നാളെ ഈ നേരത്തിനു മുൻപ് ഏലിയ പ്രവാചകന്റെ ജീവനെ ഞാൻ നശിപ്പിക്കും, ഞാൻ അവനെ കൊന്നുകളയും. ജസബൽ രാജ്ഞി ഏലിയ പ്രവാചകനെതിരെ ദൈവത്തിന്റെ പ്രൊഫറ്റായ ദൈവത്തിന്റെ ശുശ്രൂഷകനായ ഏലിയായിക്കെതിരെ അവൾ നീങ്ങുകയാണ്. ഈ കാലയളവിൽ മുണ്ട് കർത്താവിന്റെ അഭിഷിക്തർക്കെതിരെ, കർത്താവിന്റെ ദാസന്മാർക്കെതിരെ, ദൈവത്തിന്റെ ശുശ്രൂഷകർക്കെതിരെ അവരെ നശിപ്പിക്കുവാൻ, അവരെ തകർക്കുവാൻ, അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, അപ്രകാരം പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തികളിലും പ്രസ്ഥാനങ്ങളിലും ഈ ജസബലിൽ പ്രവർത്തിച്ച അതേ സ്പിരിറ്റ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ജസബലിന്റെ വാക്ക് കേട്ടപ്പോൾ ഏലിയ പ്രവാചകൻ പ്രാണരക്ഷാർത്ഥം ഭയപ്പെട്ട് അവൻ ഓടുകയാണ്. അങ്ങനെ യൂദയായിലെ ബെർശബയിൽ ഏലിയ എത്തി. ഒരു ദിവസം മരുഭൂമിയിലൂടെ അവൻ യാത്ര ചെയ്ത് ഒരു വാടാ മുൾച്ചെടിയുടെ തണലിൽ അവൻ ഇരിക്കുകയാണ്. ആ മുൾച്ചെടിയുടെ തണലിരുന്ന് അവൻ പറഞ്ഞു, കർത്താവേ, എനിക്കും മടുത്തു, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് മടുത്തു, നീ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എനിക്ക് മടുത്തു, എന്നെ കൊണ്ട് നീ സാധ്യമല്ല ശുശ്രൂഷ ചെയ്യാൻ. എല്ലാവിധത്തിലും തകർന്ന് നിരാശപ്പെട്ട് ഭയപ്പെട്ട് അസ്വസ്ഥനായി ആ മുൾച്ചെടിയുടെ തണലിൽ ഏലിയ വളരെ ദുഃഖിതനായിരിക്കുക. എന്നാൽ ഇപ്രകാരം ഇരുന്ന ഏലിയ പ്രവാചകനെ ദൈവം മറന്നില്ല, ദൈവം അവനെ കൈവിട്ടില്ല. വിശുദ്ധ വചനത്തിലൂടെ നമ്മൾ കണ്ടു, നമ്മുടെ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണ്. അവിടെ എന്താ സംഭവിച്ചത്? ഇപ്രകാരം നിരാശപ്പെട്ട് വേദനിച്ചിരിക്കുന്ന ഏലിയ പ്രവാചകന്റെ അടുത്തേക്ക് ദൈവം തൻ്റെ ദൂതനെ വിടുകയാണ്. ഇതാ ദൈവദൂതന്മാരുടെ ശുശ്രൂഷ ഏലിയ പ്രവാചകന് ദൈവം കൊടുത്തു. അവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ജീവനെ നീ എടുത്താൽ, മരിക്കാൻ വേണ്ടി ഏലിയ പ്രാർത്ഥിച്ചു. വിശ്വാസവീരനായ ദൈവത്തിന് വേണ്ടി മഹത്വത്തോടെ ശുശ്രൂഷ ചെയ്തവനായ ഈ ഏലിയ പ്രവാചകൻ നിരാശിതനായി
മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയ ദൈവമക്കളെ, ഈ ഏലിയ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ വിധം തകർക്കപ്പെട്ട്, നിരാശപ്പെട്ട്, വേദനിച്ച്, അസ്വസ്ഥപ്പെട്ട് നമ്മൾ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ തകർന്നിരിക്കേണ്ടവരല്ല, നമ്മളിങ്ങനെ നിരാശപ്പെട്ടിരിക്കേണ്ടവരല്ല. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ വിധം നിരാശയ്ക്ക് അടിമപ്പെട്ട്, വേദനിച്ച്, മനസ്സ് മടുത്ത്, ജീവിതത്തോട് തന്നെ വേദന തോന്നി, ഇതെന്തൊരു ജീവിതമാണെന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല കർത്താവ് പറയുകയാണ്. ഏലിയ പ്രവാചകൻ അടുത്തേക്ക് ദൈവം ദൂതനെ വിട്ടതുപോലെ ഈ വിധം തകർന്നുകൊണ്ടിരിക്കുന്ന, വേദനിച്ചിരിക്കുന്ന അനേകം ജീവിതങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതന്മാരെ വിട്ട് അവരെ ശാക്തീകരിച്ചു കൊണ്ടിരിക്കുക. ഈ അഭിഷേകം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ അനേകം ജീവിതങ്ങളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. അനേകം വ്യക്തികളെ, അനേകം കുടുംബങ്ങളെ, അനേകം ഇപ്രകാരം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ്, പുത്തൻ പ്രത്യാശയുടെ ആത്മാവായി ചലിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, ഏലിയ ജസബെൽ രാജ്ഞിയുടെ വാക്ക് കേട്ട് അവൻ ആഗമാനം തളർന്നു. ഇന്ന് നമ്മളെയും പലരെയും പല വാക്കുകൾ, ചിലരുടെ വാക്കുകൾ, ചിലരുടെ പെരുമാറ്റങ്ങൾ, ചിലരുടെ ചില പ്രവർത്തികൾ നമ്മെ വേദനിപ്പിക്കാം, നമ്മെ അസ്വസ്ഥപ്പെടുത്താം, നമ്മെ നിരാശയിലേക്ക് നയിക്കാം. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ദൈവം പ്രത്യാശ നൽകുന്നവനാ. നമ്മുടെ പ്രത്യാശ വ്യക്തികളിലല്ല, നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലല്ല, നമ്മുടെ പ്രത്യാശ സാഹചര്യങ്ങളിലല്ല, നമ്മുടെ പ്രത്യാശ സമ്പത്തിലല്ല, നമ്മുടെ പ്രത്യാശ ഈ ലോകം വാഗ്ദത്തം ചെയ്യുന്ന ഒന്നിലുമല്ല. നമ്മുടെ പ്രത്യാശ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അത്രേ. ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസ അനുഭവത്തിലേക്കാണ്, പ്രത്യാശയുടെ നിറവിലേക്കാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. ഏലിയ പ്രവാചകനെ ദൂതൻ തട്ടി ഉണർത്തി. ദൂതൻ എന്താ ചെയ്തെന്നറിയോ? അവൻ വിഷമിച്ച് വേദനിച്ചിരിക്കുക. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? ഇതാ തന്റെ ദൂതനിലൂടെ അവിടെ ചുടുകളിൽ ചുട്ടെടുത്ത ഒരു അപ്പവും ഒരു പാത്രത്തിൽ വെള്ളവും വെച്ചുകൊണ്ട് ഏലിയ പ്രവാചകന് ദൂതൻ തട്ടി ഉണർത്തി. ഇന്ന് അനേകരെ കർത്താവ് ഇതുപോലെ തട്ടി ഉണർത്തുക. നിരാശയിൽ നിന്ന്, പിന്മാറ്റ ചിന്തയിൽ നിന്ന്, ഓ മടുപ്പിൽ നിന്ന്, മനോഭാരത്തിൽ നിന്ന്, അനാവശ്യമായ തളർച്ചകളിൽ നിന്ന് അനേകം ജീവിതങ്ങളെ കർത്താവ് തൊട്ടുകൊണ്ട് പറയുക, എറൈസ്, നീ ഉണർന്നെഴുന്നേൽക്ക്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. പൊന്നുമോനെ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. പൊന്നുമോളെ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഇത് കർത്താവിന്റെ സ്വരമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ഉണക്ക റൊട്ടി കഷ്ണമല്ല ദൈവം തന്റെ ശുശ്രൂഷകനെ കൊടുത്തത്, നല്ല ചൂടുള്ള അപ്പം. ആ അപ്പം കഴിച്ച് ഇതാ ഏലിയ അവൻ പുതിയൊരു കരുത്തു പ്രാപിക്കുകയാണ്. ദൈവം ഒരു പുത്തൻ ശുശ്രൂഷ തലത്തിലേക്ക് അവൻ ഉപയോഗിക്കുകയാ. മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഏലിയായെ, മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഏലിയായെ ദൈവം പുതിയ പുതിയ ശുശ്രൂഷകൾ ഏൽപ്പിച്ചുകൊണ്ട് ഒരു പുത്തൻ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് ദൈവം അവനെ നയിക്കുകയാണ്. നമുക്ക് പിന്നീട് കാണുവാനായിട്ട് കഴിയും, അവൻ 40 ദിനരാത്രങ്ങൾ ഈ ചൂടുള്ള ഈ അപ്പം, ഈ ചുട്ടെടുത്ത അപ്പം കഴിച്ച് 40 ദിനരാത്രങ്ങൾ അതിന്റെ ശക്തി കൊണ്ട് അവൻ യാത്ര ചെയ്ത് ദൈവത്തിന്റെ മലയായ ഹോറേബിൽ അവൻ എത്തി. അവിടെ ഒരു ഗുഹയിൽ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കർത്താവിന്റെ സാന്നിധ്യം അവൻ അനുഭവിക്കാൻ പറ്റി. തുടർന്ന് ദൈവം ഒരു പുത്തൻ ശുശ്രൂഷ ഏലിയായി ഏൽപ്പിക്കുകയാണ്. എന്ത് ശുശ്രൂഷയെ കർത്താവ് ഏലിയായി ഏൽപ്പിച്ചത്? വചനം പറയുന്നുണ്ട്, ദൈവം ഏലിയായിട്ട് പറഞ്ഞു. രാജാക്കന്മാരുടെ 19:16 അവിടെ ദൈവം പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചു, ഏലിയ നീ ദമസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക, അവിടെ ഹസാലിയേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക, നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും അബേമഹോലയിലെ ഷാഫത്തിന്റെ മകൻ ഏലിഷായെ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക. ഒരു പുത്തൻ ശുശ്രൂഷ ദൈവം ഏലിയായിക്ക് കൊടുക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ ദൈവം നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെയും ഇതുപോലെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിധം തകർന്നും നിരാശപ്പെട്ടും വേദനിച്ചിരിക്കുന്ന ജീവിതങ്ങളെ നോക്കി കർത്താവ് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തെ ശക്തീകരിക്കുവാൻ, നിങ്ങളെ പുത്തൻ പ്രത്യാശയുടെ അഭിഷേകത്തിലേക്ക് നയിക്കുവാൻ ഞാൻ മതിയായവനാണ്.
നമ്മൾ എത്ര പേരെ ഈ വാക്തത്വം വിശ്വസിക്കുന്നു, നമ്മൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ വലിയ ബോധ്യത്തോടെ സ്വരമുയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ. നമ്മൾ പാടുന്നില്ലേ, ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ ദൈവം പ്രത്യാശയുടെ ദൈവം. നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് എന്നെ നയിക്കണം. സകല തളർച്ചകളിൽ നിന്നും, നിരാശയിൽ നിന്നും, എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും എന്നെ വിമോചിപ്പിച്ച് നിന്റെ ഉദ്ദേശത്തിനായി, നിന്റെ ദൗത്യ നിർവഹണത്തിനായി എന്നെ നീ പ്രയോജനപ്പെടുത്തണമേ. ഈ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം നമുക്ക്. കർത്താവായ ദൈവമേ, ഏലിയ പ്രവാചകനെ അങ്ങ് ശക്തീകരിച്ചതുപോലെ ഞങ്ങളെയും അങ്ങ് ശക്തീകരിക്കണമേ. ഒരു പുത്തൻ അഭിഷേകത്തെ ഞങ്ങളിലേക്ക് പകരണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾ ഒരുപാട് നിരാശിതരാണ്, ഒരുപാട് ദുഃഖിതരാണ്, ഒരുപാട് പിന്മാറ്റ ചിന്താഗതിയുമായി മുന്നേറുന്നവരാണ്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ സാന്നിധ്യത്തെ പകർന്ന് ഒരു പുത്തൻ പ്രത്യാശയിലേക്ക് നയിച്ച് നിന്റെ രാജ്യത്തിന് ഞങ്ങളെ പ്രയോജനമുള്ളവരാക്കി മാറ്റണമേ. ഓ പരിശുദ്ധമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യവും അനുഗ്രഹവും എപ്പോഴും നമുക്ക് കൂട്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറെ വിശ്വാസത്തോടെ ഈ മണിക്കൂറുകളിൽ നമ്മുടെ നാഥന്റെ മുൻപിൽ നമുക്കായിരിക്കാം. തിരുവചനത്തിലൂടെ നമ്മൾ ഇന്ന് പഠിച്ചു, നമ്മുടെ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, റോമക്കാർക്കിത് ലേഖനം 5:5 വചനം പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ വചനത്തിന്റെ വാഗ്ദത്തം എത്രയോ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം നമുക്ക്. നമ്മളെ നിരാശപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥതയിലേക്ക് നയിക്കുന്ന എല്ലാ മേഖലകളെയും കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിക്കാൻ കൊതിച്ച ഏലിയായെ ദൈവം തട്ടി ഉണർത്തിക്കൊണ്ട് അഭിഷേകത്തിന് പുതിയ തലങ്ങളിലേക്ക് നയിച്ച് പുത്തൻ ശുശ്രൂഷ മേഖലകൾ അവൻ ഏൽപ്പിച്ചതുപോലെ ഇത് നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് ഈ സമയം തട്ടി ഉണർത്തുകയാണ്. നിരാശപ്പെട്ട്, അസ്വസ്ഥപ്പെട്ട്, വേദനയിലായിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ കർത്താവ് ഇപ്പോൾ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ ഓർത്ത് നിരാശപ്പെടുന്ന, കുടുംബത്തെയോർത്ത് നിരാശപ്പെടുന്ന, ഭാവിയോർത്ത് നിരാശപ്പെടുന്ന, പഠനത്തെയോർത്ത് നിരാശപ്പെടുന്ന, തകർച്ചകളോർത്ത് നിരാശപ്പെടുന്ന, സാമ്പത്തികമായ കടബാധ്യതകളെ ഓർത്ത് വേദനിക്കുന്ന, തൊഴിൽ മേഖലയോർത്ത് വേദനിക്കുന്ന, മക്കളില്ലാത്ത അവസ്ഥകളോർത്ത് ദുഃഖിക്കുന്ന, ജോലിയില്ലാതെ വിഷമിക്കുന്ന അനേകം ജീവിതങ്ങളെ ഇപ്പോൾ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാ. പ്രിയമുള്ളവരെ, ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. സ്വർഗം തുറന്ന് കർത്താവ് തന്റെ ശക്തിയും അഭിഷേകവും നമ്മുടെ മധ്യേ പകരുന്ന അത്ഭുതത്തിന്റെ മണിക്കൂറാണിത്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ, പ്രവാചകർ പ്രാർത്ഥിച്ചതുപോലെ ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം, ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്ന സമയം ഇത് അത്ഭുതത്തിന്റെ മണിക്കൂറാണ്. നിരാശയുടെ കെട്ടുകളെ കർത്താവ് നമുക്ക് വേണ്ടി പൊട്ടിക്കുന്ന സമയമാണ്. ഇത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക്, നമ്മളെ വിഷമിപ്പിക്കുന്ന ദുഃഖങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഏലിയാടെ ജീവിതത്തെ ശക്തീകരിച്ച ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങ് ശക്തീകരിക്കണമേ. നിരാശപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് പുത്തൻ പ്രത്യാശയായി കർത്താവെ കടന്നു വരണമേ. വിശ്വാസത്തോട് വിളിച്ചു പ്രാർത്ഥിക്കാം, യേശുവേ യേശുവേ യേശുവേ, ആഗ്രഹത്തോട് വിളിച്ചു പ്രാർത്ഥിക്കേ. ഇത് പ്രത്യാശയായി അനുഗ്രഹമായി അഭിഷേകമായി കർത്താവിടെ മധ്യ വ്യാപരിക്കുകയെ. നിരാശയുടെ ബന്ധനങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തകരട്ടെ. എല്ലാ ജീവിതങ്ങളും ഒരു പുത്തൻ പ്രത്യാശയിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവേ, ആനന്ദത്തിന്റെ ആത്മാവായി, സ്നേഹത്തിന്റെ ആത്മാവായി, പ്രത്യാശയുടെ ആത്മാവായി, സമാധാനത്തിന്റെ ആത്മാവായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ വെളിപ്പെടണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന.